നമസ്കാരം. കേരളത്തിലെ വ്യാപാരി സമൂഹം കടബാധ്യതയുടെയും കിട്ടാക്കടങ്ങളുടെയും നടുവിൽപ്പെട്ട് ഉഴലുകയാണ്. അതിനിടെ കുരുക്കുമുറുക്കിക്കൊണ്ട് അശാസ്ത്രീയ ലോക്ക്ഡൌണും മറ്റ് നിയന്ത്രണങ്ങളും കോവിഡ് മഹാമാരിയും അവരുടെ നട്ടലൊടിച്ചു. ചിലർ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്തു. കോവിഡ് നിരക്ക് കുത്തനെ ഉയർന്ന സ്ഥിതിയാണ് ഇപ്പോഴും സംസ്ഥാനത്തുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രദേശങ്ങളെ എ ബി സി ഡി എന്ന കാറ്റഗറി തിരിച്ചാണ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് പലയിടത്തുനിന്നും ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴിതാ നെടുമങ്ങാട് നഗരസഭയിൽ നടന്ന അവലോകന യോഗത്തിന്റെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞു. ദിനംപ്രതി ആയിരത്തിലധികം കോവിഡ് രോഗികൾ സ്ഥിരീകരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് നിരവധി ഇളവുകളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പകുതിയോ കാൽ ശതമാനമോ പോലും രോഗികളില്ലാത്ത നെടുമങ്ങാട് നഗരസഭ ഡി കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമൂലം ഇവിടെയുള്ള വ്യാപാരികളും മറ്റ് ബിസിനസ്സുകാരും ബുദ്ധിമുട്ടുകയാണ്. ഈ കാര്യങ്ങൾ ശക്തമായി തന്നെ ഈ അവലോകന യോഗത്തിൽ നെടുമങ്ങാട് വസ്ത്രവ്യാപാരിയായ അർഷാ തന്നെ പറയുന്നുണ്ട്. അയാളുടെ മാത്രം ദുഃഖമല്ല അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്കൊപ്പം തൻ്റെ അതേ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് കച്ചവടക്കാരുടെ അവസ്ഥയും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ കോവിഡ് നിയന്ത്രണം തീർത്തും അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം വിവരിക്കുന്നതിൽ നിന്നും നമുക്ക് വ്യക്തമാകും. അപ്പൊ അസുഖം സിംറ്റംസ് കാണിക്കുന്നവരാണ് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ 10 പേരെ ടെസ്റ്റ് ചെയ്താൽ 5 പേര് പോസിറ്റീവ് ആകുന്നു, TPR 50%. അപ്പോ അസുഖം ഇല്ലാത്തവരെ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യിച്ച് TPR കുറഞ്ഞാൽ ഒരിക്കലും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി എയിൽ ഒരിക്കലും എത്തത്തില്ല. എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. 50 പരം ഹോസ്പിറ്റലുകളും 200 പരം ലാബുകളും അവിടെ ഉണ്ട്. കിംസ് പോലുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ കൂട്ടിരിപ്പുകാർക്കും മെഡിക്കൽ കോളേജിലും അതുപോലുള്ള എല്ലായിടത്തും കൂട്ടിരിപ്പുകാരും ആവശ്യങ്ങൾക്കുള്ളവരെല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നു. ഡെയിലി 200-300 ടെസ്റ്റ് അവിടെ കിംസിന് മാത്രം നടക്കുന്നുണ്ട്. അപ്പൊ ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ബി കാറ്റഗറിയിൽ നിൽക്കുന്നത്. നമ്മൾ ഈ TPR മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിയതിനു ശേഷം ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിയിലായിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 25-ാം തീയതി കണക്ക് പ്രകാരം 2270 പേരാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത്. എന്നാൽ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ വരെ 210 പേരാണ്. അപ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 210 പേര് പോസിറ്റീവ് ആകുമ്പോൾ അവിടെ ഡി കാറ്റഗറി ആവുകയും 2270 പേര് കോർപ്പറേഷനിൽ പോസിറ്റീവ് ആകുമ്പോൾ അവിടെ ഡി കാറ്റഗറിയിലോട്ട് പോയി എല്ലാം തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം ഏതടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? ഇവിടെ നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന 25-ാം തീയതി കണക്ക് പ്രകാരം ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരം ഇവിടെ അടുത്ത് കിടക്കുന്ന 90 കേസുള്ള വിജിരയും 65 കേസുള്ള അരുവികരയും ഡി കാറ്റഗറിയിലാണ്. എന്നാൽ ബി കാറ്റഗറിയിലാണ്, ബിയിലാണ്. പക്ഷെ 44 കേസുള്ള കോഴിക്കോട് ഡിയിലാണ്. അപ്പൊ കോവിഡ് രോഗികൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ബി ആയിട്ട് തുറന്നു കൊടുക്കുകയും കുറഞ്ഞ രോഗികളുള്ള സ്ഥലങ്ങളെല്ലാം ഡി ആയിട്ട് അടച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ എല്ലാവരെയും കൊണ്ടുവന്നൊരു മാസ് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല റിസ്ക് എടുത്ത് ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്യണം. വ്യാപാരികളുടെ 225 പേര് നമ്മൾ ടെസ്റ്റ് ചെയ്തു. 225 പേർക്ക് നെഗറ്റീവായിരുന്നു. ഓരോ കടയിലുള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്തു. ഇതാ ഇപ്പൊ ഇന്നലെ ഉൾപ്പെടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കടയിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ അടച്ചിടുന്ന മാനദണ്ഡം ചെരുപ്പ് കട, തുണിക്കട, ഫാൻസി കട ഇതൊക്കെയാണ്. ചെരുപ്പ് പൊട്ടിയവനല്ലേ ചെരുപ്പ് വാങ്ങിക്കാൻ പോകത്തുള്ളൂ, ചെരുപ്പ് പൊട്ടാത്തവൻ പോകത്തില്ലല്ലോ. അപ്പൊ ഫാൻസിയിലും തുണിക്കടയിലും ആൾക്കാർ പോകുന്നതെന്ന് പറഞ്ഞാൽ ആവശ്യ സാധനങ്ങൾക്ക് മാത്രമേ പോകത്തുള്ളൂ, ആവശ്യമില്ലാതെ ആരും പോകില്ല. നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് പറയുകയാണ്. കാരണം കഴിഞ്ഞ 4 മാസം അടച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും ജോലിക്ക് പോകും. ഇവർക്ക് അസോസിയേഷൻ ഉണ്ട്, സംഘടന ഉണ്ട്. 6 ദിവസത്തെ ശമ്പളം കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഏ കാറ്റഗറി ആയാലും തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും ഏ കാറ്റഗറി ഉണ്ടാകും? ഇല്ല. തിരുവനന്തപുരം ഏ കാറ്റഗറി ആയാൽ 5 ദിവസം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യണം. ബി ആയാൽ 3 ദിവസം ജോലി ചെയ്താൽ മതി. സി ആയാൽ 1 ദിവസം ജോലി ചെയ്താൽ മതി. അപ്പോ നമ്മൾ അവർക്കെല്ലാവർക്കും 1 ദിവസം ആ മാസത്തിൽ 4 ദിവസം ജോലി ചെയ്താൽ പുൽശമ്പളവും നമ്മൾ അടച്ചിട്ടിട്ട് നമ്മളെ ലോണ്, നമ്മളെ കടയുടെ അഡ്വാൻസ്, നമ്മളെ കടയുടെ എത്ര വ്യാപാരികൾ എന്നറിയാമോ ആത്മഹത്യ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കളഞ്ഞാൽ നമുക്ക് വോയിസ് റെക്കോർഡ് അയച്ചാൽ ഞാൻ മാഡത്തിന് അയച്ചു തരാം വോയിസ് ആയിട്ട്. നമ്മൾ അവരെയൊക്കെ വീട്ടിൽ പോയി സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടച്ചിട്ട് മുമ്പോട്ട് പോയി അവരൊരു കയറിൽ തൂങ്ങി നിങ്ങളുടെ പേരെഴുതി തൂങ്ങിക്കളായി. നമ്മളെല്ലാം സ്വയം തൊഴിൽ കണ്ടെത്തിയവരല്ലേ? നമ്മളൊന്നും ഗവൺമെന്റ് തന്നിട്ട് ചെയ്തവരല്ലല്ലോ. നമ്മൾ അഡ്വാൻസ് കെട്ട് താലി വരെ വെച്ച് അഡ്വാൻസ് ചെയ്തു, കടയെടുത്ത് കുറച്ച് സ്റ്റോക്ക് വെച്ചു, കടം വാങ്ങിച്ച് സാധനം ഇറക്കി. ഇപ്പൊ എല്ലാവരും നമ്മുടെ പേയ്മെന്റ് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എവിടെ നിന്ന് പൈസ കണ്ടെത്തും? ഈ ബിയും സിയും ഡിയും അസുഖം നമ്മൾ പറയുന്നത്, നമ്മളും പറയുന്നു കോവിഡ് വരണം, നമുക്ക് നമ്മുടെ ജീവനിൽ കൊതിയുണ്ട്, നമുക്കും ജീവിക്കണം. പക്ഷേ ഇത് മൈക്രോ കണ്ടെയ്ൻമെന്റ് ആണെങ്കിൽ നിജപ്പെടുത്തണം, വാർഡ് തലത്തിൽ നിജപ്പെടുത്തണം. അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് പോലെ കോവിഡ് രോഗികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ എല്ലാ ഇളവുകളും നൽകിയിട്ടുണ്ട്. എന്നാൽ രോഗബാധ കുറഞ്ഞ പല പ്രദേശങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും സാധാരണക്കാരിൽ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം അവസ്ഥ എന്നതും പറയാതിരിക്കാൻ വയ്യ.
കർഷകർ കടബാധിത മൂലം മരിക്കുന്നത് പലപ്പോഴും വലിയ വാർത്തയാകാറുണ്ട്. എന്നാൽ വ്യാപാരികൾ കടബാധിത മൂലം മരിച്ചാൽ അത് പ്രാദേശിക എഡിഷനുകളിലെ ഒരു ചരമക്കോളത്തിൽ മാത്രമായി ഒതുങ്ങും. വ്യാപാരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭൂരിഭാഗവും കടബാധിതകൾ അവർ തുറന്നു പറയില്ല. കടക്കണിയിലാണെന്ന് വന്നാൽ പിന്നെ സമൂഹത്തിലെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് അവർക്ക്. കട നൽകിയവർ അവരെ വെറുതെ വിടുകയുമില്ല. അപ്പോഴൊന്നും ആരെയും അറിയിക്കണ്ട എന്ന ചിന്തയാണ് അവർക്കുണ്ടാകുന്നത്. ഇതൊക്കെയാണ് പലപ്പോഴും ഇവരെ സമൂഹത്തിൽ പിന്തള്ളുന്നത്. എന്നാൽ മഹാമാരി മൂലം ഇത്തരം സംഭവങ്ങൾ ഇവർക്ക് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായി മാറി. പല കച്ചവടക്കാരും ജീവൻ വെടിഞ്ഞു. അശാസ്ത്രീയമായ ലോക്ക്ഡൌണിൽ കടകൾ തുറക്കാത്തത് മൂലം നിരവധി പേരാണ് കടക്കണിയിൽ വീണത്. ഇതേ തുടർന്ന് സംസ്ഥാനമൊട്ടാകെ നിരവധി ആത്മഹത്യകളുണ്ടായി. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ തന്നെ 5 പേരാണ് കടക്കണിയുടെ പേരിൽ ആത്മഹത്യ ചെയ്തത്. ഇനിയും എത്ര പേർ? ഈ വീഡിയോയിൽ പറയുന്നത് പോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായും നമുക്ക് രോഗികളെ കുറയ്ക്കുന്നതിനൊപ്പം ഇത്തരം കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. തത്വമേ ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടി വിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.